ഹലോ, മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ട്രാവലിങ്ങിലാണ്, അപ്പോൾ റെക്കോർഡിങ് എക്യുപ്മെൻറ്റ്സ് ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡ് മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. ഇന്നത്തെ മത്സരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഒരു സൈഡ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്തു, അവർ ജയിക്കേണ്ട കളിയായിരുന്നു എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് ബ്രെൻഫോർഡിൻ്റെ വളരെ മികച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. അവർ അൺഫോർച്ചുനേറ്റ്ലി 90 മിനിറ്റ്സിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമായിട്ട് ബ്രെൻഫോർഡ് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 30 ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ 90 മിനിറ്റ്സ് കഴിഞ്ഞു കളിയുടെ ഗതിയാകെ മാറി മറിഞ്ഞു. നമ്മൾ പലപ്പോഴും റോബറി ഒക്കെ കാണാറുണ്ട്, അതുപോലെ ഒരു ഡെയിലി റോബറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇഞ്ചുറി ടൈമിൽ മെയ്സൺ മൗണ്ടിന്റെ ഒരു അടിപൊളി ഷോട്ട് വരുന്നത്. പുള്ളി ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 3 വാങ്ങിക്കൊടുക്കും എന്നുള്ള സിറ്റുവേഷൻ വന്നു. സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കളി പിടിച്ചു നിർത്തും എന്ന് തോന്നിപ്പിക്കുമ്പോൾ ബ്രെൻഫോർഡ് കളിയിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചുറി ടൈം തീരാൻ 3 മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഐവിൻ ടോണിക്ക് റൈറ്റ് വിങ്ങിൽ ഒരു ഫ്ലിക്ക് ചെയ്ത പന്ത് കിട്ടുന്നത്. പുള്ളി ബോക്സിലേക്ക് പന്തുമായിട്ട് പോകുന്നു, കട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് ആ ബോൾ കൊടുക്കുന്നു. ഇപ്പൊ ആയർ മിഡ്ഫീൽഡിൽ നിന്ന് വന്ന് ബോക്സിലേക്ക് കയറി ഒരു കിട്ടിലും ഷോട്ട് എടുക്കുന്നു. അങ്ങനെ 1-1 ബ്രെൻഫോർഡ് അവസാനം കളിയിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു വെൽ ഡിസേർവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബ്രെൻഫോർഡ് ഒരു 3 ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പല ഓപ്പർച്യൂണിറ്റികളും കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ യുണൈറ്റഡ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കാലം ടെന്നാഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ പിന്നിൽ നിന്ന് കാര്യമായിട്ട് ടെന്നാഗ് ഔട്ടൊന്നും വിളിക്കാതെ നിന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ടെന്നാഗിനെ കംപ്ലീറ്റ്ലി ഔട്ട്ക്ലാസ് ചെയ്ത ഒരു പെർഫോമൻസാണ് ബ്രെൻഫോർഡ് സൈഡിൽ കണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുക, ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ, അത് ട്രാൻസിഷൻ ആയാലും കൗണ്ടർ അറ്റാക്കിംഗ് ആയാലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇന്നത്തെ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെൻഫോർഡിന്റെ കളിയിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് തോന്നിയത്. അവര് പ്രസ് ചെയ്യുന്നു, മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ബോൾ റിക്കവർ ചെയ്യുന്നു, ഒരുപാട് കൗണ്ടർ അറ്റാക്കും ട്രാൻസിഷൻ അറ്റാക്കും ഒക്കെ വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് സേവ്സ് ഒക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അത് ഡാലോട്ട് ആയാലും ഒനാന ആയാലും പല അവസരങ്ങളിലും യുണൈറ്റഡിനെ രക്ഷിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം ടീമിന്റെ പെർഫോമൻസ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി അവസാന നിമിഷം ആ ഒരു 1 സ്വന്തമാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ബ്രെൻഫോർഡ് ഡിസേർവ് ടു വിൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് മികച്ചൊരു പെർഫോമൻസ് നമ്മൾ ബ്രെൻഫോർഡ് സൈഡിൽ നിന്ന് കണ്ടു. അവരായിരുന്നു ജയിക്കാൻ വേണ്ടി കളിച്ച ടീം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ചാൻസുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. ഇതിൽ 5 ടാർഗറ്റിലേക്ക് എത്തിച്ചു. ഇതിൽ മെയ്സൺ മൗണ്ടിന്റെ ഇഞ്ചുറി ടൈമിലെ ഗോള് മാറ്റി നിർത്തി കഴിഞ്ഞ 1.5 ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രെൻഫോർഡ് ഐവിൻ ടോണിയുടെ ഒക്കെ പെർഫോമൻസ് ടോപ്പ് നോച്ചായിരുന്നു. പുള്ളിക്ക് ക്ലോസ് റേഞ്ചിലുള്ള 1-2 ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒനാനയുടെ കിടിലം ഒരു സേവ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇത് ഒരു ടൈറ്റ് മത്സരം തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബ്രെൻഫോർഡ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം തയ്യാറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching. Bye for now.